വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് തടയാൻ വനത്തിൽ ജലലഭ്യത ഉറപ്പാക്കുന്നതിന് തടയണകൾ നിർമ്മിച്ച വനം വകുപ്പ്. കാസർഗോഡ് ജില്ലയിൽ വന്യമൃഗശല്യം രൂക്ഷമായ മേഖലകളിൽ ഉൾവനത്തിലാണ് തടയണകൾ ഒരുക്കിയത്. വേനൽ കടുത്തതോടെ വെള്ളം തേടി വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നതാണ് പ്രധാന പ്രശ്നം. സോളാർ വേലി പോലും വ്യതിച്ചാണ് കാട്ടാനകൾ ജനവാസ മേഖലയിലെത്തുന്നത്. ഇത് തടയുകയാണ് വനം വകുപ്പിൻ്റെ ലക്ഷ്യം. അതിനകത്ത് ഏകദേശം 22 ആനകളുണ്ട് നിലവിൽ. അപ്പം അത് ഈ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ പുറത്ത് ചാടാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് വനം വകുപ്പ് അതിൻ്റെ അകത്ത് തന്നെ വെള്ളം കിട്ടാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ 6 ചെക്ക് ഡാമുകൾ ചെറിയ തടയങ്ങൾ കെട്ടിയിട്ടുണ്ട്. അപ്പം നിലവിൽ ഏകദേശം 300 ഈ വേനൽക്കാലത്ത് മുഴുവനായിട്ട് വെള്ളം കിട്ടുന്ന രൂപത്തിൽ നമ്മളതിന് സജ്ജീകരിച്ചിട്ടുണ്ട്. നിശ്ചിത ദൂരപരിധി കണക്കാക്കിയാണ് തടയണകൾ ഒരുക്കിയത്. പൂർണ്ണമായും പ്രകൃതിദത്തമായ നിർമ്മാണം. ഈ സൗരവേലിയല്ല, എന്ത് വേലി നമ്മൾ അവരെ പ്രൊട്ടക്ട് ചെയ്താലും അത് തകർത്ത് വരും. വിശപ്പല്ലേ അതുങ്ങളുടെ. അങ്ങനെയാണ് ഇതുപോലെയുള്ള ഒരു ചെക്ക് ഡാമുകൾ നമ്മൾ പണിതത്. 6 നമ്മളിപ്പോൾ പണിതിരിക്കുന്നത്. ഒരാഴ്ചക്ക് മേലാണ് നമ്മൾ ഇതുപോലുള്ള ഈ ചെക്ക് ഡാമുകൾ കെട്ടിയെടുത്തത്. ജില്ലയിൽ കാട്ടാനശല്യം രൂക്ഷമായ ചാമക്കൊച്ചി, ദേലമ്പാടി, റാണിപുരം മേഖലകളിലെ വനത്തിനുള്ളിലാണ് തടയണകൾ നിർമ്മിച്ചത്. കൂടാതെ നീരുറവുകൾ കണ്ടെത്തി ശുദ്ധജലം ലഭ്യമാക്കാനുള്ള പദ്ധതിയും വനം വകുപ്പിൻ്റെ പരിഗണനയിലാണ്. വനത്തിനുള്ളിൽ ഈ രീതിയിൽ തടയണകൾ ഒരുക്കിയതോടെ വനാതിർത്തി കടന്ന് ജനവാസ മേഖലയിലേക്കുള്ള കാട്ടാനകളുടെ വരവ് കുറഞ്ഞുവെന്നാണ് വനം വകുപ്പിൻ്റെ വിലയിരുത്തൽ. ആ രീതിയിൽ ഇത് മാതൃകാപരമായ ഇടപെടലാണ്. കാസർഗോഡ് കവടിങ്കാനം വനത്തിൽ നിന്നും അഭിലാഷ് പള്ളിക്കരക്കൊപ്പം അരുൺ പൂപ്പറമ്പ, 24.